ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. പിന്നെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഇപ്പോൾ മഴക്കാലമായത് കാരണം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ് കൊതുക്. അപ്പോൾ ഈ കൊതുക് കടി കാരണം ഒരുപാട് രോഗങ്ങൾ നമ്മളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. അപ്പോൾ കുട്ടികളുടെ ആയാലും മുതിർന്നവരായാലും ശരിക്കും ഉറങ്ങാൻ പറ്റാത്ത വിധം നല്ല രീതിയിൽ തന്നെ കൊതുക് കടിച്ച് പണിയാക്കും. അപ്പോൾ നമുക്ക് ആ കൊതുകുകളെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാട്ടത്. അപ്പോൾ ഇതാ ഞാനൊരു പഴയ ചട്ടിയിലേക്ക് കുറച്ച് ചകിരി കത്തിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചകിരിൻ്റെ ഈ ഒരു തുമ്പ് ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം എടുത്ത് പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടു കേട്ടോ. അപ്പോൾ ഇതേപോലെ ചകിരി കത്തിച്ചിട്ട് ആ ഒരു പുക ഉണ്ടല്ലോ, ആ പുകയുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കർപ്പൂരം പൊടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഗുളിക രൂപത്തിലുള്ള ഈ ഒരു കർപ്പൂരം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പുകയുന്ന സമയത്താവണം നമ്മളിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഒരു പുക നമുക്ക് നമ്മുടെ വീട്ടിലെല്ലായിടത്തും എവിടെയൊക്കെയാണോ കൊതുക് പതിയിരിക്കാറുള്ളത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു പുക കൊള്ളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്നും കൊതുകിനെ തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അടിവശം, അല്ലെങ്കിൽ നമ്മുടെ കർട്ടൻ്റെ ബാക്കിൽ, ജനലിൻ്റെ ആ ഒരു സൈഡിൽ, പിന്നെ നമ്മുടെ കട്ടിലിൻ്റെ അടിയിലൊക്കെ ചെറിയ തരം കൊതുകുകൾ പതിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ രാത്രി കിടന്നതിന് ശേഷമായിരിക്കും അവരൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളെ കുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ ആ ഒരു കൊതുക് ഇരിക്കുന്ന ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഈ ഒരു പുക കൊള്ളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് കൊതുകിനെ തുരുത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു പപ്പായൻ്റെ ഇല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പപ്പായൻ്റെ ഇലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊതുക് പെട്ടെന്ന് തന്നെ പോയിക്കോളൂ കേട്ടോ. ഈ ഒരു ഇലൻ്റെ ഈ ഒരു മണം കൊതുകിന് അത്ര ഇഷ്ടമില്ലാത്ത ഒരു സ്മെല്ലായത് കാരണം കൊതുക് വീട്ടിൽ നിന്നും പെട്ടെന്ന് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇല ഉണ്ടെങ്കിൽ നിങ്ങളിത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇല ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കർപ്പൂരവും കോഫി പൗഡറും പുകയിച്ച് കൊടുത്താലും മതി കേട്ടോ. ഈ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എത്ര ചെറിയ തരം കൊതുകിനെയും അതുപോലെ വലിയ കൊതുകിനെയും എല്ലാം നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ. കൊതുക് കടി കൊണ്ടിട്ട് നമുക്ക് ഒരുപാട് രോഗങ്ങൾ നമുക്ക് വരുത്തി വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു രോഗങ്ങളിൽ നിന്നും രക്ഷ തേടാൻ വേണ്ടിയിട്ട് ഇതേപോലെ സന്ധ്യാസമയത്ത് വീട്ടിൽ ഇതേപോലെ ഒന്ന് പുകയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കൊതുകിനെ മാത്രമല്ല കേട്ടോ, പ്രാണികളെയും അതേപോലെ ചെറിയ തരം വണ്ടുകളെയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം മഴക്കാലമൊക്കെ ആയത് കാരണം പാറ്റ പൊടിയല്ലോ, മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണിൽ നിന്നും ഇങ്ങനെ പാറ്റ പൊടിയാൻ തുടങ്ങും. ആ ഒരു പാറ്റകളെയും നമുക്ക് ഈ ഒരു പുക മതി കേട്ടോ നമുക്ക് ഓടിക്കാനായിട്ട്. അപ്പം എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് കൊതുകിനെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പെന്നാണ് കേട്ടത്. അപ്പോൾ അത് ഞാനൊരു കുഞ്ഞു സ്റ്റീൽ പ്ലേറ്റ് ആട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ആ ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ടേക്ക് ഞാൻ കുറച്ച് കർപ്പൂരം ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് എണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലൊക്കെ പൊരിച്ച ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കി വന്നിട്ടില്ല, ആ ഒരു ഓയിലായാലും മതി കേട്ടോ. അതേപോലെ ഒന്ന് ഇട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തിരി കത്തിച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഇതേപോലെ കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ട് ഒരു തിരിയാക്കിയിട്ട് ഇതേപോലെ ആ തിരിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു എണ്ണ ആവുന്ന രീതിയിലൊന്ന് മുക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു തിരിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് കത്തിച്ച് കൊടുക്കുക. അങ്ങനെ കത്തിച്ച് കൊടുക്കുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് നന്നായിട്ട് വരും കേട്ടോ. കൊതുകിന് പെട്ടെന്ന് തന്നെ കൊതുകിന് വരാനായിട്ട് പറ്റും ഈ ഒരു സ്മെല്ല്. മഞ്ഞൾപ്പൊടിൻ്റെയും അതേപോലെ കർപ്പൂരത്തിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലുള്ളത് കാരണം കൊതുക് വീട്ടിൽ നിന്നും പറന്ന് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കുക. പുകയെ അങ്ങനൊന്നും വരില്ല കേട്ടോ. പുക ഒന്നും നമ്മുടെ വീട്ടിൽ നിറയുമെന്നുള്ള ആ ഒരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പുകൻ്റെ ആ ഒരു പ്രശ്നം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടാവില്ല കേട്ടോ.
അപ്പൊ എല്ലാവരും ഈ ഒരു രണ്ട് ടിപ്പ് ചെയ്തതിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അതൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മളെ മിക്സിന്റെ ജാറൊക്കെ ചില സമയത്ത് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അതുപോലെ നമ്മൾ ഈ ചെറിയ ജാറിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര കഴുകിയാലും ആ ഒരു സ്മെല്ല് പോവില്ല. അപ്പൊ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് പോയി കിട്ടാനും അതേപോലെ ഈ ഒരു ബ്ലേഡിന്റെ ഉള്ളിൽ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുള്ള അഴുക്കുണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് മുട്ടത്തോട് ഇതേപോലെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് കുറച്ച് ഡിഷ് വാഷും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പൊ എത്ര കറാണെങ്കിലും അഴുക്കാണെങ്കിലും അതേപോലെ ബാഡ് സ്മെല്ലും എല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ഇതേ രീതിയിൽ നിങ്ങൾ അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പതാ ഞാൻ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പതാ പതപതയായി നല്ല നമ്മൾ ഷേക്ക് അടിച്ചതുപോലെ നല്ല പതപതയായി പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇത് ഒഴിച്ചിട്ട് ഒന്ന് കഴുകി നോക്കാം കേട്ടോ. അപ്പതാ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മിക്സിന്റെ ജാറും അതേപോലെ ആ ഒരു ബ്ലേഡിന്റെ ഉള്ളിലേക്കുള്ള ചെളിയും എല്ലാം നല്ല രീതിയിൽ തന്നെ പോയിട്ട് പുതുപുത്തനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല നല്ലൊരു മൂർച്ചം കൂടിയും കിട്ടിട്ടോ. ഈ ഒരു ബ്ലേഡിന് നമ്മൾ മുട്ടത്തോട് ഇട്ട് കൊടുത്തത് അതിനാണ്, നല്ല മൂർച്ചം കിട്ടാനാണ്. പിന്നെ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം നല്ലോണം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ബാഡ് സ്മെൽ എല്ലാം പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ജാറ്. അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഗ്യാസ് ലൈറ്ററൊക്കെ ഇപ്പം മഴക്കാലമായത് കാരണം അതിങ്ങനെ തണുപ്പടിച്ചിട്ട് കത്താനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും. അത് മാത്രമല്ല ഇത് ലൈറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ അതിങ്ങനെ തുരുമ്പെടുക്കാനും തുടങ്ങും. അപ്പൊ നമുക്ക് ആ ഒരു ലൈറ്ററിൽ തുരുമ്പില്ലാതിരിക്കാനും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആവാനും വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വിനാഗിരി ഒന്ന് ഒരു ടിഷ്യൂലൊന്ന് മുക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കട്ടോ. ലൈറ്ററിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ ഇതേ രീതിയിലൊന്ന് തുടച്ചു കൊടുക്കുക. അങ്ങനെ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു പ്രാണികളും വന്നിരിക്കൂല. മാത്രമല്ല തുരുമ്പെടുക്കേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു ലൈറ്റർ നമുക്ക് എപ്പോൾ എടുക്കുന്ന സമയത്ത് നമുക്ക് പുതുപുത്തനായിരിക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എപ്പോഴും നമുക്ക് പുതുമയോടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കാം. ഇനിയിപ്പോൾ അത് മാത്രമല്ല നമ്മൾ ഈ ഒരു ലൈറ്റർ കത്തിക്കുന്ന സ്പാർക്ക് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് കരിപ്പൊടിയൊക്കെ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പം നമുക്കൊരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടോ. സ്പാർക്ക് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് ഒന്ന് ഇതേപോലെ കുത്തിയിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു കരിപ്പൊടി എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും കരിപ്പൊടി എല്ലാം ഇതിൽ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടിഷ്യൂല്. അപ്പൊ എല്ലാവരും ഈ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആയുസ് കിട്ടും കേട്ടോ. ഈ ഒരു ലൈറ്ററിന് പെട്ടെന്ന് പെട്ടെന്നും കേടാവാതെ നല്ല കുറേ ആയുസ് കിട്ടും ഈ ഒരു ലൈറ്ററിന് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇടുന്ന സമയത്ത് ആ ഒരു ബട്ടൺസ് ഇടുന്ന ഹോള് ചില സമയത്ത് ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് യാത്രയിൽ നമുക്ക് വേഗം ബട്ടൺസ് ഇട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റാതെ ചെറിയ ഹോളാവുമ്പം ഇടാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സേഫ്റ്റി പിൻ ഒന്ന് കുത്തി കൊടുക്കട്ടോ ഈ ഒരു ബട്ടന്റെ ഈ ഒരു സൈഡില്. ഇതേപോലെ കുത്തി കൊടുത്തതിന് ശേഷം ഈ പിന്നിന്റെ ഈ ഒരു അറ്റഭാഗം വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു ഹോളിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തിട്ട് വലിച്ചു കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് സിമ്പിളായിട്ട് ഈ ഒരു ബട്ടൺസ് ഈ ഒരു ഹോളിൽ കൂടെ കയറാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പിന്നെ നമുക്ക് അഴിച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പം സിമ്പിളായിട്ട് നമ്മളിവിടെ ബട്ടൺ ഇട്ട് കഴിഞ്ഞല്ലോ. അപ്പം എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്കിത് ഇടാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ എന്തായാലും പാൻറ്റിന്റെയും ഷർട്ടിന്റെയും എല്ലാം ബട്ടൺസ് ഇതേപോലെ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ സൂചിയിൽ പെട്ടെന്ന് നൂല് കോർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പെന്നാട്ടത്. അപ്പൊ നമ്മൾ ഇപ്പൊ മിക്ക ആളുകൾക്കും കാഴ്ച കുറവുള്ളവരായിരിക്കും. അപ്പം നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് കോർത്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു സൂചിയിൽ നൂല്
കോർത്തെടുക്കാനായിട്ട് പറ്റട്ടോ. അപ്പം അതിനായിട്ട് ഇതാ ഞാനൊരു നൂല് സൂചി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നൂലിൻ്റെ അറ്റഭാഗത്ത് കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുക്കട്ടോ. അപ്പം പേസ്റ്റ് തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു നൂലിൻ്റെ അറ്റഭാഗം നല്ലോണം വടിവിൽ നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതേപോലെ കുറച്ച് വളരെ കുറച്ച് മാത്രം മതിട്ടോ ഈ ഒരു പേസ്റ്റ്. ഈ ഒരു അറ്റഭാഗത്ത് ഇതേപോലെ തേച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു നൂലിൻ്റെ അറ്റഭാഗം നല്ല വടിവിൽ നിൽക്കട്ടോ. അങ്ങനെ വടിവിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു നൂല് സൂചിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറ്റി കിട്ടാനായിട്ട് പറ്റട്ടോ. അപ്പം നൂല് കുഴഞ്ഞൊക്കെ നിൽക്കുന്ന സമയത്താണ് നമുക്ക് കയറി കിട്ടാൻ ഒരുപാട് പ്രയാസം ഉണ്ടാവുക. പേസ്റ്റ് തേച്ചിട്ട് ഇങ്ങനെ വടിവിൽ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നൂല് സൂചിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് കയറി കിട്ടാനായിട്ട് പറ്റട്ടോ. അപ്പോൾ എത്ര ചെറിയ ഹോൾസ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഈ ഒരു നൂല് സൂചിൻ്റെ ഉള്ളിലോട്ടേക്ക് കടത്തി വിട്ടുകൊടുക്കാൻ പറ്റട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ദാരിയസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ എത്തുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.